ദൈവതിരുനാമം മഹത്വപ്പെടുവാനാകട്ടെ. മക്കളെ, എല്ലാവരും ഹാപ്പിയാണോ? ആ മക്കളുടെ ചിരി കണ്ടാൽ അറിയാം എല്ലാവരും ഹാപ്പിയാണെന്ന്. എന്നാൽ ഹാപ്പിയായിട്ട് ഉറക്കെ ദൈവത്തിൻ്റെ സ്തുതി പറഞ്ഞാലോ? ദൈവത്തിൻ്റെ സ്തുതി ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ. ആ ദൈവത്തിൻ്റെ സ്തുതി കൊള്ളാം എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? എല്ലാവരും സാറിൻ്റെ ഒപ്പം ഉറക്കെ പ്രാർത്ഥിച്ചോളണം. ദൈവമേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ പഠിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. മക്കൾ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ശരിക്കും പഠിച്ചോ? പഠിച്ചോ? ആ പഠിച്ചു. ഏത് പാഠമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ഒന്ന് പറഞ്ഞേ. ആ ക്രിസ്തുമസ്. എന്നാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ആ December 25. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞല്ലോ. വേറെ എന്തൊക്കെയാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത്? ആ യൗസേഫും മറിയാമും ബെത്ലഹേമിലേക്ക് ജനസംഖ്യാ കണക്കെടുപ്പിന് പോയത് പഠിച്ചു. അവിടെ അവർക്ക് താമസിക്കാൻ മുറി കിട്ടാതിരുന്നതും മറിയാം ദൈവപുത്രനായ യേശുവിനെ ഒരു ഗുഹയിൽ പ്രസവിച്ചതും എന്നിട്ട് തുണികൾ ചുറ്റി ഒരു പുൽക്കൂട്ടിൽ കിടത്തിയതും പഠിച്ചു അല്ലേ? അവിടെ ആട്ടിടയന്മാർ വന്ന് യേശുവിനെ വന്ദിച്ചതും സ്വർഗത്തിൽ നിന്നും മാലാകമാർ സ്തുതിഗീതം പാടിയതും പഠിച്ചു. വേറെ എന്താ പഠിച്ചത്? ആ ഒരു കരോൾഗാനം പഠിച്ചു. ചിത്രത്തിന് നിറം നൽകി കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്തോ? ഹോംവർക്ക് ചെയ്തോ? ആ ചെയ്തു. ആ ഹോംവർക്കൊക്കെ ചെയ്ത് എല്ലാം പഠിച്ചിട്ട് വന്ന മക്കൾക്ക് സാറൊരു കഥ പറഞ്ഞുതരാം. മക്കൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? എന്ന് നമുക്ക് തുടങ്ങാം. പണ്ട് അങ്ങ് വളരെ കാലം മുമ്പ് കാടിനോട് ചേർന്നുള്ളൊരു സ്ഥലത്ത് ഒരമ്മയാടും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ജീവിച്ചിരുന്നു. ഈ അമ്മയാട് എല്ലാ ദിവസവും രാവിലെ ഈ കാട്ടിലൊക്കെ പോയി ആഹാരമൊക്കെ കഴിക്കുകയും തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് അവിടെ നിന്ന് ശേഖരിച്ച് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഈ ആട്ടുകുഞ്ഞുങ്ങൾ എന്താ മക്കളെ കഴിക്കുന്നത്? ആടിനെയൊക്കെ മക്കൾ കണ്ടിട്ടില്ലേ? അപ്പോൾ എന്താ കഴിക്കുന്നത്? ആ പുല്ലുമിലകളും. ഈ ആട് പോയി പുല്ലുമിലകളും കഴിക്കുകയും കുഞ്ഞുങ്ങൾക്കുള്ളത് കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അവരങ്ങനെ ഇതൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ചു പോവുകയാണ്. അമ്മയാട് എല്ലാ ദിവസവും അതിരാവിലെ ഈ പുല്ലുമിലകളൊക്കെ ശേഖരിക്കാനും കഴിക്കാനൊക്കെ ആയിട്ട് പോകും. ഈ പോകുന്നതിന് മുമ്പ് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് പറയും, മക്കളെ ഞാൻ പോകുമ്പോൾ നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങരുത്. കുഞ്ഞുങ്ങളെല്ലാം തലോലിക്ക് കേൾക്കും. ഈ പുറത്തേക്ക് പോകരുന്ന ആട് പറയാൻ കാരണം എന്താ? അമ്മയോട് പറയാൻ കാരണം, ആ കുഞ്ഞുങ്ങൾ പുറത്തേക്കൊക്കെ പോയാൽ വലിയ അപകടവും പറ്റിയാലോ എന്നോർത്തല്ലേ. മാത്രമല്ല, കാടിനടുത്തല്ലേ, ഈ കാട്ടിൽ ഒത്തിരി ക്രൂര മൃഗങ്ങളൊക്കെ കാണും അല്ലേ. അതുകൊണ്ടാണ് മക്കളോട് പുറത്തു പോകരുതെന്ന് പറഞ്ഞത്. ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ അമ്മയോട് പുറത്തു പോകും, മക്കൾ വീട്ടിലിരിക്കും. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഈ മൂത്ത ആട്ടിൻകുട്ടി ഇളയ ആട്ടിൻകുട്ടിയോട് പറയുകയാണ്, എടാ നമുക്ക് ഈ പുറത്തോടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ ഇളയ ആട്ടിൻകുട്ടി പറഞ്ഞു, അയ്യോ അത് വേണ്ട, പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, ഇപ്പം നമ്മൾ പുറത്തു പോയ അമ്മ എങ്ങനെയാ അറിയാനാ. അപ്പോൾ ഇളയവൻ പറഞ്ഞു, അതൊന്നും വേണ്ട, അമ്മ പറഞ്ഞത് നമ്മൾ അനുസരിക്കണം, നമ്മൾ പുറത്തു പോകരുത്, നമുക്ക് വലിയ അപകടവും പറ്റുമെന്ന്. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, അതൊക്കെ അമ്മ നമ്മളോട് ചുമ്മാ പറയുന്നതാണ്, നീ വരുന്നെങ്കിൽ വാ, ഞാൻ ഏതായാലും പോവുക. ഇതും പറഞ്ഞ് മൂത്ത ആട്ടുംകൂട്ടി തുള്ളിച്ചാടി പുറത്തേക്ക് അങ്ങ് പോയി. അപ്പം പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല മനോഹരമായ ആകാശം, പൂക്കൾ, കിളികൾ, ചിത്രശലഭം, പുൽമൈതാനം, ഇവനിതൊക്കെ കണ്ടങ്ങ് സന്തോഷമായി. ഇവനിതൊക്കെ കണ്ട് 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 മുമ്പോട്ട് പോയി. എത്ര ദൂരം പോയി എന്ന് അവന് യാതൊരു നിശ്ചയമില്ല. അവൻ സ്വയം മറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് അവൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ശബ്ദങ്ങൾ, ചില ഒച്ചകളൊക്കെ കേട്ടു തുടങ്ങി. പെട്ടെന്നാണ് അവനൊരു സ്വബോധം വന്നത്. അവനിങ്ങനെ ചുറ്റും നോക്കി, അയ്യോ ഞാനിത് എവിടെയാണ് നിൽക്കുന്നത്? അവൻ പേടിച്ചു പോയി. അവനിങ്ങനെ ചുറ്റും ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വന്ന കാരണം തിരിച്ചു പോകാനുള്ള വഴിയും അവൻ ഓർക്കുന്നില്ല. അവനിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം, അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. അതാ ഒരു ചെന്നായ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനായി, തന്നെ തിന്നാനായി മുമ്പോട്ട് ഓടി വരുന്നു. ആട്ടുകുഞ്ഞ് പേടിച്ചു പോയി. ദൈവമേ, ഇനി എന്തു ചെയ്യും? ഇവൻ ഈ ആട്ടിൻകുട്ടി സർവശക്തിയും എടുത്ത് ഒറ്റ ഓട്ടം
അങ്ങനെ ചെന്നായി പുറകെയുണ്ട്, ആട്ടുകുട്ടി ജീവനും കൊണ്ട് ഓടുവാണ്. ഈ ഓടിപ്പോകുന്നതിനിടയിലുണ്ടല്ലോ മക്കളെ, ഈ ആട്ടിൻകുട്ടിയുടെ കാലുണ്ടല്ലോ ഒരു കമ്പിലങ്ങ് തട്ടി. എന്നിട്ട് ഈ ആട്ടിൻകുട്ടി തെറിച്ച് ദൂരേക്ക് പോയി. ഈ ആട്ടിൻകുട്ടി പോയി വീണതേ ഒരു വലിയ കുഴിയിലായിരുന്നു. ഈ വീഴ്ചയുടെ ശക്തിയിൽ ഈ ആട്ടിൻകുട്ടിയുടെ കാലും ഒടിഞ്ഞുപോയി. അപ്പോൾ ഈ കാലൊടിഞ്ഞതിൻ്റെ വേദനയും ഒറ്റയ്ക്കായിപ്പോയതിൻ്റെ സങ്കടവും എല്ലാം ചേർന്ന് ഈ കുഴിയിൽ കിടന്ന് ആട്ടിൻകുട്ടി ഉറക്കെ കരഞ്ഞു. അവൻ നോക്കിയപ്പോൾ മുകളിലിതാ ചെന്നായി ഇങ്ങനെ നോക്കി നിൽക്കും ആട്ടിൻകുട്ടിയെ എങ്ങനെയെങ്കിലും പിടിക്കാൻ പറ്റുമോന്ന് നോക്കിക്കൊണ്ട്. ഈ ആട്ടിൻകുഞ്ഞ് ശരിക്കും പേടിച്ചു. അവൻ മനസ്സിലോർത്തു തൻ്റെ ജീവിതം തീർന്നു തന്നെ. ഈ സമയത്താണ് അമ്മയാട് കാട്ടിൽ പോയി പുല്ലൊക്കെ തിന്ന് മക്കൾക്കുള്ള പുല്ലും ഇലകളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്. പെട്ടെന്ന് ഈ അമ്മയാട് ഒരു ശബ്ദം കേട്ടു, ഒരു കരച്ചിൽ ശബ്ദം. അമ്മയാട് ചെവി വട്ടം പിടിച്ച് ശ്രദ്ധിച്ചു. അയ്യോ, ഇത് തൻ്റെ മകൻ്റെ കരച്ചിലല്ലേ? അമ്മയാട് പെട്ടെന്ന് പുല്ലും ഇലകളൊക്കെ അവിടെ ഇട്ടിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൂടി. അമ്മയാടിൻ്റെ കൂടെ വേറെയും കുറച്ച് കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ആടുകളുണ്ടായിരുന്നു. അവരും ഈ അമ്മയാടിൻ്റെ കൂടെ അങ്ങോട്ട് ഓടി. ചെന്നായ ഈ കുഴിയുടെ കരയിൽ നിന്ന് നോക്കുമ്പോൾ ഒരാട്ടിൻകൂട്ടം തൻ്റെ നേരെ ഓടി വരുവാണ്. അപ്പം തന്നെ ചെന്നായ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഈ അമ്മയാട് വന്ന് കുഴിയിലേക്കിങ്ങനെ നോക്കി. നോക്കിയപ്പോൾ തൻ്റെ മകനതാ പേടിച്ച് വിറച്ച് കുഴിയിൽ കിടന്ന് കരയുകയാണ്. അമ്മയാട് പെട്ടെന്ന് മുകളിൽ നിന്ന് പറഞ്ഞു, മോനെ കരയണ്ട, അമ്മ എത്തി, ഇനി പേടിക്കണ്ട എന്ന്. മക്കളായാലും മക്കളെ എന്തെങ്കിലും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ അപ്പച്ചനൊക്കെ വരുമ്പോൾ ഭയങ്കര ആ സങ്കടം കുറയില്ലേ, അതുപോലെ തന്നെ ആട്ടുകുഞ്ഞിനും സങ്കടം ഇച്ചിരി കുറഞ്ഞു. എന്നാലും കാലൊടിഞ്ഞതിൻ്റെ വേദനയൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവിടെ അമ്മയാടും കൂടെ ഉണ്ടായിരുന്ന ആടുകളും കുറച്ച് കാട്ടുവള്ളികളും കമ്പുകളും മരക്കമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ ആട്ടിൻകുട്ടിയെ കുഴിയിൽ നിന്ന് ഒരു പ്രകാരം വലിച്ച് കരക്കെത്തിച്ചു. എത്തിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ എന്താ, ഈ ആട്ടിൻകുട്ടിയുടെ കാലൊടിഞ്ഞേക്കുമല്ലേ, നടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടി ഈ ആട്ടിൻകുട്ടിയെ അമ്മയാടിൻ്റെ പുറത്ത് കയറ്റി. എന്നിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആട്ടിൻകുട്ടിക്ക് ശരിക്കും സങ്കടമുണ്ട്. കാരണം എന്താ, അമ്മ പറഞ്ഞതനുസരിക്കാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നതുകൊണ്ടല്ലേ അപകടം പറ്റിയത്. ആ അമ്മയെ അനുസരിക്കാതെ വന്നതുകൊണ്ട്, അമ്മയോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ടാണ് ഈ അപകടം പറ്റിയത്. അപ്പോൾ ഈ അമ്മയുടെ പുറത്ത് കിടന്നുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും ഞാൻ അമ്മയോട് അനുസരണക്കേട് കാണിക്കില്ല. അമ്മയോട് മാത്രമല്ല എൻ്റെ നന്മയ്ക്കായിട്ട് എന്ത് ആര് പറഞ്ഞാലും അവരോടൊന്നും ഞാൻ അനുസരണക്കേട് കാട്ടില്ല എന്ന്. അനുസരണക്കേട് ആപത്ത് വിളിച്ചു വരുത്തുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അതിൽ പിന്നെ ഒരിക്കലും അവൻ അനുസരണക്കേട് കാട്ടിയിട്ടില്ല. മക്കളെ, ഈ കഥ മക്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് ഈ കഥയിൽ നിന്ന് സാറ് ചോദ്യം ചോദിക്കട്ടെ. ഈ കഥയിൽ നമ്മുടെ ആട്ടിൻകുട്ടിക്ക് എന്തുകൊണ്ട് അപകടം പറ്റിയത് ഒന്ന് പറയാമോ? ആ കറക്റ്റ്, അമ്മയെ അനുസരിക്കാതിരുന്നത് കൊണ്ടല്ലേ. പുറത്തു പോകരുതെന്ന് അമ്മ പറഞ്ഞു, അവൻ പുറത്തു പോയി. അമ്മയോട് അനുസരണക്കേട് കാട്ടിയത് കൊണ്ട്, അതുകൊണ്ടല്ലേ അപകടം പറ്റിയത്. എന്നൊരു കാര്യം ചോദിക്കട്ടെ, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാറുണ്ടോ? ഉണ്ടോ? ആ ഉണ്ട്. അവർ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവർ പഠിക്കാൻ പറയുമ്പോഴും അവരെന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ സഹായിക്കാൻ പറയുമ്പോഴും എല്ലാം മക്കൾ അവരനുസരിക്കാറുണ്ട്. ആ ഇങ്ങനെ അനുസരിക്കുന്ന മക്കളെയാണ് യേശു അപ്പച്ചന് ഏറെ ഇഷ്ടം. കാരണം എന്താണെന്നോ, യേശു നിങ്ങളെപ്പോലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളെ ഏറെ അനുസരിച്ച് അവരെ ഒത്തിരി കാര്യങ്ങളിൽ സഹായിച്ചാണ് വളർന്നു വന്നത്. അമ്മയായ മറിയാമിന് അടുക്കളയിലും പുറത്ത് വെള്ളം കോരാനും തുണി കഴുകാനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു. അതുകൂടാതെ യേശുവിൻ്റെ വളർത്തുപിതാവായ യോസേഫിനെ ജോലിയിലും സഹായിച്ചു. യോസേഫ് പിതാവിൻ്റെ ജോലി എന്താ? നമ്മൾ ഏഴാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ മിടുക്കി, മരപ്പണി, ആശാരിപ്പണി, അതായിരുന്നു യോസേഫ് പിതാവിൻ്റെ ജോലി. അവിടെയൊക്കെ യേശു സഹായിക്കുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോഴേ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. മക്കളൊന്ന് ഓർത്ത് നോക്കിക്കേ, മാതാപിതാക്കളെ സഹായിച്ച് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാകില്ലേ? ആ അതുപോലൊരു കുട്ടിയായിരുന്നു യേശുവും. അതുകൊണ്ട്
യേശുവിന് നിങ്ങളെ ഇഷ്ടമാകണമെങ്കിൽ മക്കളെല്ലാവരും മാതാപിതാക്കളെ സഹായിക്കുകയും മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്യുന്ന നല്ല അനുസരണാശീലമുള്ളവരാകണം. അപ്പോൾ യേശുവിന് ഏറെ ഇഷ്ടമാകണമെങ്കിൽ നാം അനുസരണാശീലമുള്ളവരായിരിക്കണം. എന്നാൽ നമുക്ക് യേശുവിന് ഇഷ്ടമാകുന്ന രീതിയിൽ അനുസരണാശീലമുള്ള കുട്ടികളായിരിക്കുമെന്ന് ഒരു പ്രതിജ്ഞ എടുത്താലോ? എങ്ങനെയാണ് പ്രതിജ്ഞ എടുക്കുന്നത്? സാറ് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ കൈകൾ നീട്ടിപ്പിടിച്ച്. എന്നാൽ മക്കൾ പ്രതിജ്ഞ എടുക്കാനായിട്ട് കൈകളും നീട്ടിപ്പിടിച്ചേ. സാറ് ചൊല്ലിത്തരാം, മക്കൾ ഉറക്കെ ചൊല്ലിക്കോളണം. യേശുവിനെ മാതൃകയാക്കി ഞാനും മാതാപിതാക്കളെ അനുസരിക്കും, ജോലി കാര്യങ്ങളിൽ സഹായിക്കും, വീടും പരിസരവും വൃത്തിയാക്കും, ദൈവാലയത്തിൽ പോകും, അധ്യാപകരെ അനുസരിക്കും, അനുസരണയുള്ള കുഞ്ഞായി വളരും. അപ്പോൾ ഇപ്പോൾ എടുത്ത പ്രതിജ്ഞ വഴി നാം എന്നും നല്ല അനുസരണയുള്ള മക്കളായിരിക്കുമെന്ന് യേശു അപ്പച്ചന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ മക്കളെ. ഡൺ. സാറ് പറഞ്ഞ തള്ളയാടിൻ്റെയും ആട്ടിൻകുട്ടികളുടെയും കഥ മക്കൾ കേട്ടു, അത് മക്കൾക്ക് ഇഷ്ടമായി. എന്നാൽ ഇനി യേശു പറഞ്ഞൊരു കഥ സാറ് പറയട്ടെ. ശ്രദ്ധിച്ചിരുന്നോളണം, ഈ കഥയുടെ അവസാനം ഞാനൊരു ചോദ്യം ചോദിക്കും, ആ ഉത്തരം നിങ്ങൾ പറയണം. നമുക്ക് കഥ തുടങ്ങാം. മക്കൾക്ക് മുന്തിരിത്തോട്ടം ഇഷ്ടമല്ലേ? എന്താ ഇതുപോലെ നല്ല പഴുത്ത മുന്തിരിങ്ങ കിടക്കുന്ന മുന്തിരിത്തോട്ടം? ഏ കൊതിയാകുന്നു എന്നോ? അമ്പടം എടുക്കാ. ശരിയാ, പഴുത്ത മുന്തിരിങ്ങ കിടക്കുന്ന കണ്ട എല്ലാവർക്കും കൊതിയാകും അല്ലേ. നല്ല മനോഹരമായ മുന്തിരിത്തോട്ടം കണ്ട, ആ നമ്മുടെ ഈ മുന്തിരിത്തോട്ടവും അതുപോലെ നല്ല മനോഹരമായ മുന്തിരിത്തോട്ടമായിരുന്നു. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ എല്ലാ ദിവസവും ഈ തോട്ടത്തിൽ പോയി ശരിക്കും പണിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുന്തിരിത്തോട്ടം ആ നാട്ടിലെ ഏറ്റവും നല്ല മനോഹരമായ മുന്തിരിത്തോട്ടമായിരുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു നാൾ ഇദ്ദേഹത്തിന് ഈ മുന്തിരിത്തോട്ടത്തിൽ പോകാൻ വയ്യാതെയായി. അദ്ദേഹം ഈ മുന്തിരിത്തോട്ടം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തൻ്റെ മൂത്ത മകനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ ഒന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാമോ? മൂത്ത മകൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഇദ്ദേഹം സങ്കടത്തോടെ തൻ്റെ ഇളയ മകൻ്റെ അടുത്ത് ചെന്നു. ഇളയ മകനോട് ചോദിച്ചു, മകനെ ഇന്ന് നീ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പോകാമോ? ഇളയ മകൻ പറഞ്ഞു, ഞാൻ പോയിക്കോളാപ്പാ എന്ന്. അപ്പോൾ അപ്പന് സന്തോഷമായി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ മക്കളെ? ഈ മൂത്ത മകൻ എന്താ അപ്പനോട് പറഞ്ഞത്? ആ എനിക്കെങ്ങും പറ്റില്ല, ഞാൻ പോകില്ല എന്ന്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൂത്ത മകനിരുന്ന് ആലോചിച്ചു, അയ്യോ ഞാനെന്താ എൻ്റെ അപ്പനോട് അങ്ങനെ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞത് അപ്പൻ ഒത്തിരി വിഷമമായി കാണുമല്ലോ, അപ്പൻ എത്ര സ്നേഹിച്ചാണ് ഞങ്ങളെ വളർത്തിയതെന്ന്. അപ്പോൾ തന്നെ അപ്പനെ സങ്കടപ്പെടുത്താതെ അവൻ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് പോയി. ഈ ഇളയ മകൻ എന്താ അപ്പനോട് പറഞ്ഞത്? ഞാൻ പോയിക്കോളാം എന്ന്. എന്നാൽ അപ്പൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നു. അപ്പോൾ അവൻ അപ്പനോട് പറഞ്ഞ വാക്കൊക്കെ മറന്നു, രണ്ടാമത് കൂട്ടുകാരുടെ കൂടെ വേറെ പല സ്ഥലത്തേക്കും പോയി. അപ്പോൾ മക്കളെ, സാറൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞായിരുന്നു ഈ കഥ തീരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുമെന്ന്. ഇതിൽ ഈ രണ്ട് മക്കളിൽ ഏത് മകനെയായിരിക്കും അപ്പൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക? പറഞ്ഞേ. ഏ ആ മൂത്ത മകനെ. കാരണം എന്താ? മൂത്ത മകൻ ആദ്യം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും തൻ്റെ തെറ്റ് മനസ്സിലാക്കി അപ്പനെ അനുസരിച്ചു. ഇളയ മകനോ? അവൻ ആദ്യം അപ്പനോട് പോകാമെന്ന് സമ്മതിച്ചെങ്കിലും അപ്പനോട് പറഞ്ഞത് അനുസരിച്ചില്ല. അതുകൊണ്ട് മൂത്ത മകനെയായിരിക്കും അപ്പനേറെ ഇഷ്ടം അല്ലേ. ആ യേശു പറഞ്ഞ ഈ കഥ നിങ്ങളുടെ പുസ്തകത്തിൽ 72 പേജിലുണ്ട്. ഇത് ഈ ക്ലാസ് കഴിയുമ്പോൾ ശരിക്കും വായിച്ചു നോക്കി അതിൻ്റെ അകത്ത് ഒരു ഉത്തരം എഴുതാനുണ്ട്, ഒരു കോളൺ ടിക്ക് ചെയ്യാൻ. ശരി ഉത്തരം അത് കൃത്യമായി ചെയ്തോളണം. ഓക്കെ മക്കളെ, ഇപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ മാതാപിതാക്കളെ അനുസരിക്കുന്ന യേശു എന്ന 9 പാഠത്തിൽ നിന്നാണ്. ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എന്നാൽ നമുക്ക് ഈ പാഠത്തിലെ മനഃപാഠവാക്യം പഠിച്ചാലോ. ആ കളർ പെൻസിലൊക്കെ എടുത്ത് നല്ല അടിപൊളിയായി കളർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിക്കോ. നിങ്ങളുടെ പുസ്തകത്തിലെ 75 പേജിലാണ് ഈ മനഃപാഠവാക്യം നിറം കൊടുക്കാനായി കൊടുത്തിരിക്കുന്നത്. റെഡി? മനഃപാഠവാക്യം 1 Samuel 15:22. ഇതാ അനുസരണം യാഗത്തേക്കാളും കേൾക്കുന്നത്
മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒന്നുകൂടി പറഞ്ഞേ. 1 Samuel 15:22. ഇതാ അനുസരണം യാഗത്തേക്കാളും കേൾക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. സുന്ദരമായ മനപ്പാഠവാക്യത്തിൽ യാഗത്തേക്കാൾ ശ്രേഷ്ഠം എന്താണെന്നാണ് പറയുന്നത്? അനുസരണം യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന്, യാഗത്തേക്കാൾ നല്ലതാണെന്ന്. അപ്പോൾ മാതാപിതാക്കളെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്നത്, അവരെ സഹായിച്ച് ജീവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ് ഈ മനപ്പാഠവാക്യത്തിലൂടെ നാം പഠിക്കുന്നത്. എന്നതിന് നമുക്കൊരു ചിത്രത്തിന് നിറം കൊടുത്താലോ? നല്ല അടിപൊളി കളറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ 73-ാം പേജിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് അത് നമ്മൾ നിറം നൽകാൻ പോകുന്നത്. യേശു യോസഫ് പിതാവിന് ജോലിയിൽ സഹായിക്കുന്ന ഈ ചിത്രം നല്ല മനോഹരമായ നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാം. ഇനി 71-ൽ വേറൊരു ഹോംവർക്കുണ്ട്. ഈ ചിത്രം നോക്കി നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കുമെന്ന് ടിക്കിടണം. അത് കൃത്യമായി ചെയ്യണം. അപ്പോൾ മക്കളെ, നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്നാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമ്മൾ ആദ്യം ഒരു അമ്മയാടിൻ്റെയും 2 ആട്ടിൻകുട്ടികളുടെയും കഥ പഠിച്ചു അല്ലേ. ഈ കഥ നിങ്ങളുടെ പുസ്തകത്തിലില്ല കേട്ടോ. നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് സാറ് നിങ്ങളോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞോ? യേശു മാതാപിതാക്കളെ എല്ലാ കാര്യത്തിലും അനുസരിക്കുകയും സഹായിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പഠിച്ചു. കൂടാതെ നല്ല അനുസരണയുള്ള കുട്ടികളെയാണ് യേശുവിന് ഏറെ ഇഷ്ടമെന്ന് പഠിച്ചു. മാതാപിതാക്കളെ സഹായിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് പഠിച്ചു. നല്ല അനുസരണയുള്ളവരായിരിക്കുമെന്ന് നമ്മളൊരു പ്രതിജ്ഞയും എടുത്തു. വേറൊരു കഥ പഠിച്ചുല്ലോ. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ കഥ അല്ലേ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയായ പിതാവിൻ്റെയും 2 മക്കളുടെയും കഥ. ഈ കഥ യേശു പറഞ്ഞതാണ്. ഈ കഥ നിങ്ങളൊന്ന് വായിച്ച് ശരിക്ക് പഠിച്ചിട്ട് ഈ കഥ മാതാപിതാക്കളെയും കൂട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ മക്കളെ. കൂടാതെ ഒരു മനപ്പാഠവാക്യം പഠിച്ചു. അനുസരണം യാഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന മനപ്പാഠവാക്യത്തിലൂടെ നമ്മൾ പഠിച്ചു. ഒരു ചിത്രത്തിന് നിറം നൽകി. അപ്പോൾ ഇന്നീ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മക്കൾ ശരിക്ക് പഠിച്ചോളണം. അതുകൂടാതെ മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും അനുസരിക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരുമായി വേണം നമ്മൾ ഇനി മുതൽ ജീവിക്കാൻ. എങ്കിലേ നമ്മൾ യേശുവിൻ്റെ മക്കളെന്നറിയപ്പെടുകയുള്ളൂ. യേശുവിൻ്റെ മക്കളെന്ന് വിളിക്കുന്നതല്ലേ മക്കൾക്കും ഇഷ്ടം. അപ്പോൾ മക്കളെല്ലാവരും യേശുവിൻ്റെ മക്കളായി വളർന്നു വരണം എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നിർത്തിയാലോ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുന്ന് മാതാപിതാക്കളെ അനുസരിച്ചതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിച്ച് വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ. അപ്പോൾ പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.